കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛന് നല്ല സുഖമില്ല, മരുന്ന് കഴിച്ച് മയങ്ങ, അതുകൊണ്ട് വിളിച്ചില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾ വന്നത് രാമനാഥ സാറിനെ കാണാനല്ലല്ലോ. എന്താ ഇന്ദ്രയീ രാത്രിയില്? അത് ഞാൻ പറയാം. ഇതൊക്കെ ചുറ്റുവളയ്ക്കാതെ നേരിട്ട് പറയേണ്ട കാര്യങ്ങളാ. എന്റെ മകനെ നിങ്ങളുടെ മകള് എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? ഒളിപ്പിക്കാനോ? സുശീലയുടെ മകൻ തന്നെയല്ലേ ഇരിക്കുന്നത്. അനുമോളാണെങ്കിൽ ഹോസ്പിറ്റലുണ്ട്, നിങ്ങളല്ലേ അവളുടെ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ബിച്ചുമോനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അനുവിനെ ഏൽപ്പിച്ചിട്ടാ വരുന്നത്. അമ്മ ചോദിച്ചത് സത്യന്റെ കാര്യമാ. എടാ, അത് ഇയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ലടാ, നമ്മളിട്ട് പൊട്ടം കളിപ്പിക്കുക. സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളെ പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന വേഷം കിട്ടി ആടുന്ന ആളൊന്നുമല്ല എന്റെ അച്ഛൻ. അയ്യോ, നിന്റെ അച്ഛൻ വലിയ ഹരിചന്ദ്രൻ തന്നെ, സമ്മതിച്ചു. പക്ഷേ അച്ഛന്റെ മക്കളാരും അത്ര ശീലാവതിമാരൊന്നും അല്ല. സുശീലേ, നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ പറഞ്ഞാൽ ഇയാളിന് എന്ത് ചെയ്യും? അമ്മേ, നമ്മൾ വഴക്കിനല്ല, സത്യന്റെ കാര്യം ചോദിക്കാൻ ഇവിടെ വന്നത്. അത് തന്നെയാണ് ചോദിക്കുന്നത്. അതെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എടുത്തതിന്റെ പേരില് എന്റെ മൂത്ത മോന്റെ ജീവിതം ഇങ്ങനെയായി. അത് പോരെ നിങ്ങൾക്ക്? ഇന്ദ്രന്റെ ജീവിതത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയും നിന്റെ മകനും തന്നെയാ. എന്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും അവിടുന്ന് ഇറക്കി വിട്ടത് ആരാ? എന്തായിരുന്നു അവള് ചെയ്ത തെറ്റ്? തെറ്റോ പറയാം, ഓരോന്നും എണ്ണി എണ്ണി നിരത്താൻ ഞാൻ, എല്ലാവരും കേൾക്കണം. വേണ്ട ആന്റി, അത് പറയേണ്ടത് ആന്റി അല്ല, ഇന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. അനുചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ദ്രേട്ടനാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് ശബരി പറഞ്ഞത് വളരെ ശരിയാ, ഭാര്യയെ വിലയിരുത്തേണ്ടതേ ഭർത്താവാ, അല്ല അമ്മായമ്മയല്ല. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ അമ്മായിമ്മക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. എടി, നിന്നെ നിയന്ത്രിക്കാനേ ഇവിടെ നല്ലൊരു അമ്മായിമ്മയില്ല. ഇല്ലെന്ന് കരുതി ഒരുപാടങ്ങ് നെകളിക്കല്ലേ. നീയൊക്കെ ഇവിടെ കാലു കുത്തുന്നതിന് മുമ്പ് ശബരിയുടെ അമ്മ പരലോകത്തേക്ക് പോയതേ അവരുടെ ഭാഗ്യം. ദേദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 10 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ അമ്മയെ കൂടി നിങ്ങളുടെ വഴക്കിനകത്തേക്ക് വലിച്ചെഴക്കരുത്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്ത് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൊടുക്കണ്ടോന്ന്? അതിൽ നിന്ന് വിട്ടിട്ട് ഒരു കാര്യവും സംസാരിക്കണ്ട. ഞാൻ പറയുന്നതാണോടാ, എന്നെ കൊണ്ട് പറയിക്കുന്നല്ലേ. ശരി, ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ മകള് ചീരുവും എന്റെ മകൻ സത്യനും കൂടി ഒരുമിച്ച് ബൈക്കിൽ പോകുന്നുവെന്നും രാത്രിയിൽ ഫോണിലൂടെ സല്ലപിക്കുന്നുള്ള പരാതിയൊക്കെ ആയിട്ട് വിനയന്റെ അമ്മ ഒരു തവണ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. സത്യൻ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെ സമ്മതിച്ചപ്പം കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവരുതെന്നും പറഞ്ഞ് ഞാനും ഇന്ദ്രനും കൂടി അവനെ ഒന്നും ഗുണദോഷിച്ചു. അത് ഇഷ്ടപ്പെടാതെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇന്ന് വൈകുന്നേരം ലതിക വീണ്ടും വീട്ടിലേക്ക് വന്നു. സത്യനും ചീരുവും കൂടി ഒളിച്ചോടി പോയെന്നും പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കി. സത്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം സത്യന്റെ ഫോൺ സ്വിച്ച് ഓഫാ, അവനിതുവരെ വീട്ടിലെത്തിയിട്ടുമില്ല. സത്യനായിട്ട് ഒരിക്കലും അത് ചെയ്യില്ല ഇന്ദ്ര. പക്ഷേ സങ്കടം കണ്ടാൽ അലിയുന്ന മനസ്സവന്റേത്. വിനീന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് ചീരു പറഞ്ഞപ്പം അവൻ രണ്ടും കൽപ്പിച്ച് അവളെ ഏറ്റെടുത്താണെങ്കിലോ? എന്റെ മോളൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജീവിതം അടുത്തിട്ട് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചാലും ഒരുത്തന്റെ താല് കഴുത്തിലിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഈ അനന്തമാഷിന്റെ മക്കൾ ആരും ഇറങ്ങിപ്പോവില്ല. ആ എങ്കിൽ പിന്നെ നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറ. ഇന്ദ്രനെ കൊണ്ട് ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിപ്പിച്ചു, അവളുടെ ഫോണും സ്വിച്ച് ഓഫാ.
ദേ നീ ചിരുനെ ഒന്നുകൂടി വിളിച്ചു നോക്കി, ചെലപ്പോ അവള് ഫോൺ എടുത്താലോ.